ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയുടെ വാദം തള്ളി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നും സ്വയം വിമർശനം അനിവാര്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് വീതിച്ച് നൽകിയെന്നും ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ചില്ല എങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശനും തുറന്നടിച്ചു. മോദി വിരുദ്ധ വികാരം കേരളത്തിൽ UDFന് അനുകൂലമായി. അതല്ലാതെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മറ്റ് കാരണങ്ങളില്ലെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. അത്രയ്ക്ക് ലളിതമായി തെരഞ്ഞെടുപ്പ് തോൽവിയെ കാണാനാകില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായം. വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. സർക്കാർ വിരുദ്ധ വികാരമടക്കം പ്രതിഫലിച്ചു. സ്വയം വിമർശനവും തിരുത്തുമുണ്ടാകുമെന്നും ബിനോയ് വിശ്വം. ആ പരാജയത്തിന്റെ കാരണങ്ങളെ പറ്റി സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഠിക്കണം. ആ പഠനത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളായതുകൊണ്ട് തന്നെ സ്വയം വിമർശനത്തിന്റെ ആവശ്യകത കൂടുതലുണ്ട്. മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള വിശദീകരണത്തിന് ശേഷവും സർക്കാരിന്റെയും സംഘടനയുടെയും വീഴ്ചകളും ഫലത്തെ സ്വാധീനിച്ചെന്നാണ് MV ഗോവിന്ദന്റെ നിലപാട്. ഗവൺമെന്റിന്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ഇനി എന്തു വേണം എന്നാലോചിക്കണം. ഇതെല്ലാം ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കും എന്നാണ് ഞാൻ തോൽവിയെപ്പറ്റി പറയുമ്പോൾ സ്വയം വിമർശനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച മുസ്ലിം പ്രീണനം ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല രാജ്യസഭാ സീറ്റും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വീതിച്ചു നൽകി. കാര്യങ്ങൾ മനസ്സിലാക്കാനും തിരുത്താനും ഇടതുപക്ഷം തയ്യാറായാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റായി ഉണ്ടാകും, ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ മുന്നറിയിപ്പ്. പരമ്പരാഗതമായി ഇടതനുകൂലമായി പോൾ ചെയ്തിരുന്ന 7 വോട്ടിൽ ഇത്തവണ വൻതോതിൽ BJP അനുകൂല ചോർച്ചയുണ്ടായെന്ന് മണ്ഡലം തിരിച്ച കണക്ക് പരിശോധിക്കുന്ന CPMന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ട്. വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ തുറന്നുപറച്ചിൽ മുതൽ നയസമീപനങ്ങളിലും നിലപാടുകളിലും തിരുത്തൽ വേണമെന്ന സ്വയം വിമർശനം വരെ പാർട്ടി നേതൃയോഗങ്ങളിലും പ്രതിഫലിച്ചേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.